കഴിഞ്ഞ ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നേതൃത്വത്തിനെതിരെ വിമർശിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹപരിശീലകനായിരുന്ന വാണ്ടർ ഹെയ്ഡൻ തനിക്ക് ശമ്പളം നൽകാൻ വൈകിയെന്നും ബോണസ് പൂർണ്ണമായും നൽകിയില്ലെന്നും ആരോപിച്ച് രംഗത്ത് വന്നത്. ട്വിറ്റർ പോസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് നേതൃത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയ 2021-22 സീസണിലായിരുന്നു വാണ്ടർ ഹെയ്ഡൻ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ ക്ലബിനോടൊപ്പം 4 മാസം ചിലവഴിച്ച ശേഷമാണ് ആദ്യ ശമ്പളം ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. പുറമേ ടീം ഫൈനലിലോ പ്ലേ ഓഫിലോ കടന്നാൽ ലഭിക്കുന്ന ബോണസ് പൂർണ്ണമായും ലഭിച്ചിട്ടുമില്ല. ഇപ്പോൾ സ്പോർട്സ് കീഴക്ക് നൽകിയ അഭിമുഖത്തിൽ വാണ്ടർ ഹെയ്ഡൻ കൂടുതൽ മനസ്സ് തുറന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് തനിക്ക് ക്ലബിനോടൊപ്പം 2 മാസം ചിലവഴിച്ച ശേഷം ക്ലബ്ബ് വിടാനായിരുന്നു തോന്നിയിരുന്നത്, പക്ഷേ ടീമിനെ ഓർത്ത് മാത്രമാണ് അത് ചെയ്യാതിരുന്നത്. ഓരോ കളിക്കാരും അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടീമിനോടൊപ്പം തുടർന്നാൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ വിഷയം ടീം മാനേജറോട് അവതരിപ്പിച്ചിരുന്നു എങ്കിലും യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ശേഷം സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിങ്കിസിനോട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് സാലറി വൈകുന്നതെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതായിരുന്നു സ്പോർട്സ് കീഴക്ക് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ വാണ്ടർ ഹെയ്ഡന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ സമാന സാഹചര്യത്തിൽ നേരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ മേത്തേജ് പോപ്ലാനി ക്ലബ്ബ് വിട്ടതിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട അർജന്റൈൻ സ്ട്രൈക്കർ ഹോർഗെ പെരേര ഡയസ് ക്ലബ്ബ് വിടാൻ കാരണം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ആരാധകർ ഉന്നയിക്കുന്നത്. വ്യവസായിക്കാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റെവിടെയും വഴിമത്താം. നമസ്കാരം.